ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുകയായിരുന്നേ. സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു ചേച്ചി നല്ല വസ്ത്രമൊക്കെ ഇട്ട്, നല്ല ഫോട്ടോ ഒക്കെ ഇട്ട്, നല്ല മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാണ് ഇത്. ഇതെന്ത് സംഭവം? ഒരു എഴുത്തുകാരിയുടെ ശക്തമായ വാക്കുകളാണ് ഈ കേട്ടത്. അതായത് ഇവര് എഴുതിയ എന്തോ ടുട്ടു തമിഴിലെ രോമം എന്ന് പറയുന്ന മലയാളത്തിന്റെ രോമത്തിന്റെ മലയാള പദമായ മയില് എന്ന് പറയുന്ന ഒരു കവിത ഈ സ്ത്രീ, ഈ യുവതി എഴുതി. ശക്തമായ ശക്തമായ വാക്കുകൾ കൊണ്ട് എഴുതി എഴുതിയ പാട്ട് റിയാസന എടുത്ത് അവളുടെ പേജ് ഇട്ടിട്ട് നാട്ടുകാരെ കൊണ്ട് വന്ന് ഇവർക്ക് തെളിയേപ്പിച്ചെന്ന്. അല്ലയോ സോദരി, അവിടുത്തെ രചിച്ച അവിടുത്തെ കവിതയ്ക്ക് ആളുകൾ തന്ന മറുപടി മറ്റുള്ളവർ എങ്ങനെയാണ് നിങ്ങളെ തെളിയേപ്പിക്കുന്നത്? അപ്പൊ സന്തോഷ് പന്തിനെ തെളിയേപ്പിച്ച യൂട്യൂബിന്റെ മോലാളി അത് പറയുന്ന പോലെ ആയി പോയത്. അപ്പൊ ഇതെന്ത് സംഭവം റിയാസന എടുത്ത് ചോദിക്കാം. റിയാസന മറുപടി ഇട്ടത് നമുക്കൊന്ന് കേൾക്കാം. അത് ഇവരൊരു പാട്ടുണ്ടാക്കി, ഒരു മയില് എന്ന് പറയുന്ന ഒരു പാട്ടാണ് അവർ ഉണ്ടാക്കിയത്. ആ പാട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതാണ്. അപ്പൊ അത് ഞാനിങ്ങനെ കേട്ടപ്പോഴത്തേക്ക് ഇതെന്ത് മയില് പാട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു ഫേസ്ബുക്കില്. അപ്പൊ അത് ഇവര് പബ്ലിഷ് ചെയ്തതിനെക്കാട്ടിലും റീച്ച് ആയി എന്റെ അക്കൗണ്ടില്. അപ്പൊ അത് കണ്ടപ്പോഴത്തേക്കും ആ റീച്ച് കണ്ടപ്പോഴും വിചാരിച്ചു ഞാൻ മോണിറ്റൈസ് ചെയ്തിരുന്ന അക്കൗണ്ടാണ്, ഞാൻ കുറെ കാശൊക്കെ അവരുടെ പാട്ട് വെച്ചിട്ട് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്കൊരു ഈഗോ അടിച്ചിട്ട് അവരെനിക്കെതിരെ ഒരു പ്രതിഷേധ പാട്ടൊക്കെ പറഞ്ഞ് വീണ്ടും വൈറലാവാൻ വേണ്ടി പുള്ളിയർത്ത് ചെയ്തതാ. പക്ഷെ പാട്ട് വന്ന് ഭയങ്കര ഹിറ്റായി. പാട്ട് ഹിറ്റായത് കാരണം പുള്ളിക്കാരത്തേക്ക് ആളുകളുടെ തെറിയുകൾ കേൾക്കേണ്ടി വന്ന്. എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, രസമല്ലേ പാട്ട് കേൾക്കാൻ. പ്രോത്സാഹിപ്പിക്കോ പെണ്ണേ. സംഭവം ഈ ചേച്ചി അല്ല സോറി, ഈ യുവതി, ഈ വനിതാ രത്നം ഒരു കവിത എഴുതുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അത് ദിയാസനെ കേൾക്കുന്ന സമയത്ത് ദിയാസനെ അതിർത്തിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആ കവിതയ്ക്ക് താഴെ തെറിയെന്ന് വെച്ചാ ഇവരെഴുതിയ തെറിപ്പാട്ടിനെക്കാട്ടിലും തെറി. അങ്ങനെ അത് വൈറലാവുന്നു. ചേച്ചി വിചാരിക്കുന്നു എൻ്റെ പാട്ടിട്ടിട്ട് അവള് ഫേമസ് ആയി, അവളെ ഇങ്ങനെ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഈഗോ അടിച്ചിട്ട് ചേച്ചി ദിയാസനക്കെതിരെ പാടിയ പാട്ടാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ദിയയുടെ പ്രതികരണവും കേട്ടല്ലോ, നമുക്ക് പാട്ട് ഒന്നുകൂടെ കേൾക്കാം. ഏയ് പിന്നെ പാട്ടെടുത്ത് ഞാൻ ഈ പെൺകരുത്ത് തളരില്ല പെണ്ണെ. ഇതാണ് കരുത്ത്, പെൺകരുത്ത്, സ്ത്രീ ശക്തി, നാരീ ശക്തി എല്ലാം ഇതാണ്. തളരില്ല മക്കളെ, തളരില്ല.